എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ച് ട്രയൽ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം പേരും. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു. അതായത് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ നിശ്ചയിച്ച ഡേറ്റിൽ നിന്നും ഒന്ന് രണ്ട് തവണ നേരത്തെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലസ് വൺ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഒഫീഷ്യലായ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CBSE വിദ്യാർത്ഥികൾ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയുടെ പശ്ചാത്തലത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുന്നേ രണ്ട് തവണ നീട്ടിയിരുന്നു. എന്നാൽ ഇന്ന് CBSEയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ CBSE വിദ്യാർത്ഥികൾക്കും ഇനി പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും. CBSE വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായി പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ July 25 തിങ്കളാഴ്ച വരെയാണ് നീട്ടിയിട്ടുള്ളത്. July 25 തിങ്കളാഴ്ച വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും. ഇതുവരെ അപേക്ഷിക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ പ്രധാനമായും CBSE വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തു തന്നെയായാലും അന്തിമമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒന്ന് രണ്ട് തവണയും മാറ്റി CBSEയുടെ ഫലവും പുറത്തു വന്നു. ഇനി ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റാണ് July 25 എന്ന് പറയുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാനുള്ള അവസാന സമയം, അവസാന ദിവസം July 25 തന്നെയായിരിക്കും. ഇത്തരത്തിൽ July 25 അപേക്ഷ അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ജൂലൈ അവസാനം തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഭൂരിഭാഗം പേരും ട്രയൽ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണത്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ത് തന്നെയായാലും ജൂലൈ മാസത്തിൻ്റെ അപ്പുറം പോകുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം July 25 പ്ലസ് വൺ അപേക്ഷ അവസാനിച്ചു കഴിഞ്ഞാൽ July 31 ഉള്ളിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഒക്കെ ആ സമയത്ത് നിങ്ങളിലേക്ക് എത്തും. ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം, അതിനുശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു സമയത്ത് ഏകദേശം നമുക്ക് ഈ ഒരു ഡേറ്റിനകം പ്രതീക്ഷിക്കാം എന്ന് വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം പല വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക, July 25 പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള അപേക്ഷ അവസാനിക്കുകയും അതിനുശേഷം July 31 ഉള്ളിൽ തന്നെ എന്ത് തന്നെയായാലും നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അതിനുശേഷവും നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് കൃത്യമായി അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വീഡിയോ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ കൂടെ ഓർമ്മിക്കുക. ഉടൻ തന്നെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.